നമസ്കാരം, എബിടെക്സ് മലയാളത്തിന്റെ പുതിയൊരിടലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോ വഴി പരിശോധിക്കാനായി പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കണ്ടുവരുന്ന റൂമറാണ് 33-കാരനായ സ്പാനിഷ് സ്ട്രൈക്കർ സെർജിയോ ലിയോണിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന റൂമർ. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത സ്പാനിഷ് സ്ട്രൈക്കർ അൽവാരോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതോടെയാണ് താരത്തിന് പകരക്കാരൻ എന്ന രീതിയിൽ ഈ റൂമർ പരന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ജേർണലിസ്റ്റോ മാധ്യമങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അടിസ്ഥാന രഹിതമായ റൂമറായി മാത്രമേ കാണാൻ സാധിക്കൂ. കൂടാതെ വാസ്കസിന്റെ പകരക്കാരനെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവസാന നിമിഷമാണ് ബ്ലാസ്റ്റേഴ്സ് അൽവാറോയെ സൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ലഭ്യമായ എല്ലാ ഓപ്ഷനുകളും നോക്കിയതിന് ശേഷം മാത്രമേ അൽവാറോയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിക്കൂ എന്ന കാര്യം ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റിലോട്ട് വരുമ്പോൾ നിലവിലെ ISL ചാമ്പ്യന്മാരായ ഹൈദരാബാദ് FCയുടെ സൂപ്പർ താരം ആകാശ് മിശ്രയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. സില്ലീസിന്റെ ഒരു കറസ്പോണ്ടന്റ് ആണ് നിലവിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദ് FCയിൽ നിന്നും ആകാശ് മിശ്രയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നുണ്ടെന്നും താരത്തിനായി ട്രാൻസ്ഫർ ഫീ നൽകാനും ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ തങ്ങളുടെ ടോപ്പ് പ്ലെയേഴ്സിൽ ഒരാളായ ആകാശ് മിശ്രയെ വിട്ടുകൊടുക്കാൻ ഹൈദരാബാദ് തയ്യാറാവുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് സീസണുകളിലെ ഹൈദരാബാദിന്റെ മികച്ച പ്രകടനത്തിലും നിർണായക പങ്ക് തന്നെയാണ് ആകാശ് മിശ്ര വഹിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് താരത്തിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. കൂടാതെ വരുന്ന സീസണിനായി വമ്പൻ ഇന്ത്യൻ താരങ്ങളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.